നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിവാദ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പി. കഴിഞ്ഞ ആഴ്ച 4 പേരുടെ മരണത്തിനിടയാക്കിയ കുച്ച്ബീഹാറിലെ സി ഐ എസ് എഫ് വെടിവയ്പ് സംബന്ധിച്ച് മമതയും മണ്ഡലത്തിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി നടന്ന ഫോൺ സംഭാഷണമാണ് ബി ജെ പിയുടെ ഐ ടി വിഭാഗം മേധാവി അമിത് മാളവ്യ പുറത്തുവിട്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ വഹിച്ച് റാലി നടത്തുന്നതിനായി അവ സൂക്ഷിക്കണമെന്ന് തൃണമൂൽ സ്ഥാനാർത്ഥി പാർത്ഥപ്രതീം റേയോട് മമതയുടേതെന്ന് ആരോപിക്കപ്പെടുന്ന പെൺശബ്ദം നിർദ്ദേശിക്കുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. മൃതദേഹങ്ങൾ വീട്ടിൽ കൊണ്ടുപോകരുതെന്ന് ബന്ധുക്കളോട് പറയണമെന്നും പെൺശബ്ദം നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊരു സംഭാഷണം നടന്നിട്ടില്ലെന്നും ബി ജെ പി പുറത്തുവിട്ടത് വ്യാജ ശബ്ദരേഖയാണെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. വികസനത്തിലൂന്നിയുള്ള തൃണമൂൽ പ്രചാരണം ചെറുക്കാനാകാതെ ബി ജെ പി കുതന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഭാഗമാണിതെന്നായിരുന്നു മമതയുടെയും ആരോപണം. അതേസമയം ഇതിനു പുറമെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നന്ദിഗ്രാമിലെ തന്റെ വിജയത്തിനായി ബി ജെ പി നേതാവിന്റെ സഹായം തേടിയെന്ന് നേരത്തെ വാർത്തകൾ പുറത്തുവരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മമതാ ബാനർജിയുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഓഡിയോ ടേപ്പും ബി ജെ പി പുറത്തുവിട്ടിരുന്നു. നന്ദിഗ്രാമിൽ ബി ജെ പിയിൽ ചേർന്ന മുൻ തൃണമൂൽ നേതാവ് പ്രളായ് പാലിനെ തിരികെ ക്ഷണിക്കുന്നതും തന്റെ വിജയത്തിനായി സഹായിക്കണമെന്നുമാണ് മമത ആവശ്യപ്പെട്ടതെന്നും ബി ജെ പി ആരോപിക്കുന്നു. പി ടി ഐ ആണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സുവേന്ദു അധികാരിയാണ് നന്ദിഗ്രാമിൽ മമതയ്ക്കെതിരെ മത്സരിക്കുന്നത്. ഓഡിയോ ടേപ്പ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ച് മമതാ ബാനർജി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയാണെന്നാണ് ബി ജെ പി നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ ഓഡിയോയുടെ ആധികാരികത ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. എന്നാൽ പ്രളായ് പാൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നുവെന്നും ബി ജെ പിയിൽ ചേർന്ന അദ്ദേഹത്തെ തിരികെ ക്ഷണിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ വാദം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.